ടൂറിസം. നിങ്ങൾക്കറിയാമോ ഇന്ന് നാഷണൽ ടൂറിസം ഡേ. ആദ്യം തന്നെ എല്ലാവർക്കും ടൂറിസം ഡേയുടെ ആശംസകൾ. ഇന്ത്യ ഒരു ദിവസം വിനോദസഞ്ചാരത്തിനായി നീക്കിവെക്കുന്നു എന്ന വസ്തുത മിക്കവർക്കും അറിയില്ല. എന്നിരുന്നാലും അതിശയിക്കാനില്ല. കാരണം ഇന്ത്യ അതിമനോഹരമായ പർവ്വതങ്ങളുടെയും വനങ്ങളുടെയും കടൽ തീരങ്ങളുടെയും ഒരു നിധിയാണ്. എല്ലാ വർഷവും ജനുവരി 25 ഇന്ത്യൻ ദേശീയ ടൂറിസം ദിനമായി ആഘോഷിക്കുന്നു. യാത്രകളുടെയും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുന്നതിനുള്ള അവിശ്വസനീയമായ മാർഗമാണിത്. ഉപഭൂഖണ്ഡത്തിന് നിരവധി കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാനുണ്ട്. തിളങ്ങുന്ന മണൽ നിറഞ്ഞ വിശാലമായ ബീച്ചുകൾ, മഞ്ഞിൽ പൊതിഞ്ഞ ഗംഭീരമായ പർവ്വതങ്ങൾ, അപൂർവവും മനോഹരവുമായ സസ്യജാലങ്ങളുടെയും തീംപിളക്കുന്ന സാഹസിക വനങ്ങൾ, ഓരോ വെള്ളച്ചാട്ടവും പർവ്വത ശിഖരവും അഴിമുഖവും മരുഭൂമിയും വനവും അദ്വിതീയമാണ്. ഇന്ത്യ എത്ര മനോഹരമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ രാമേശ്വരത്താണ്. ഈ ടൂറിസം ദിനത്തിൽ ഇന്ത്യയുടെ ലാസ്റ്റ് എൻഡിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഒരു അർദ്ധരാത്രി കൊണ്ട് പ്രേത നഗരമായി മാറിയ ആൺകടലും പെൺകടലും കൂടിച്ചേരുന്ന ഒരു നഗരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയോ ഏതാണ് ആ സ്ഥലമെന്ന്? അതെ, ധനുഷ്കോടി. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ പാമ്പൻ ദ്വീപിന്റെ തെക്ക് കിഴക്കൻ അറ്റത്തുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് ധനുഷ്കോടി. ഇത് പാമ്പന്റെ തെക്ക് കിഴക്കായും ശ്രീലങ്കയിലെ തലൈ മാന്നാറിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ പടിഞ്ഞാറായും സ്ഥിതി ചെയ്യുന്നു. 1964 രാമേശ്വരം ചുഴലിക്കാറ്റിൽ ഈ പട്ടണം നശിച്ചു. അതിനുശേഷം ജനവാസമില്ലാതെ തുടരുന്നു. അന്നത്തെ ചുഴലിക്കാറ്റിൽ നശിച്ച ഇവിടുത്തെ പള്ളിയുടെയും റെയിൽവേ സ്റ്റേഷന്റെയും വാട്ടർ ടാങ്കിന്റെയും അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. 1964 ഡിസംബർ 17 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഡിസംബർ 19 അത് ഒരു ചുഴലിക്കാറ്റായി തീവ്രമായി. 1964 ഡിസംബർ 21 ശേഷം അത് പടിഞ്ഞാറോട്ട് നീങ്ങി ഏതാണ്ട് നേർരേഖയിൽ പ്രതിദിനം 400 മുതൽ 550 കിലോമീറ്റർ വരെ എന്ന നിരക്കിൽ ഡിസംബർ 22 അത് ശ്രീലങ്കയിലെ വാവുനിയ കടന്ന് 1964 ഡിസംബർ 22-23 രാത്രിയിൽ ധനുഷ്കോടിയിലെത്തി. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 250 കിലോമീറ്ററും വേലിയേറ്റ തിരമാലകളും 7 മീറ്ററും ഉയരവുമായിരുന്നു. ഡിസംബർ 22 പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിലുണ്ടായിരുന്ന 115 യാത്രക്കാർ ഉൾപ്പെട്ട് 1800 പേർ ചുഴലിക്കാറ്റിൽ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. നഗരം മുഴുവനും ശൂന്യമാക്കപ്പെട്ടു. മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ജീവിക്കാൻ യോഗ്യമല്ലാത്ത ഒരു പ്രേത നഗരമായി പ്രഖ്യാപിച്ചു. ആ ചുഴലിക്കാറ്റിലും വേലിയേറ്റത്തിലും തകർന്ന രാമേശ്വരം ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ പകുതിയോളം വെള്ളത്തിനടിയിലാണ്. രാമേശ്വരം ദ്വീപിൻ്റെ അറ്റത്താണ് ധനുഷ്കോടി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ കടൽ തീരത്ത് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ലയിക്കുന്നു. ഇത് തമിഴിൽ അരിച്ചാൽ മുനൈ എന്നറിയപ്പെടുന്നു. 1964 മുമ്പ് ധനുഷ്കോടി തിരക്കേറിയ ഒരു നഗരമായിരുന്നു. ധനുഷ്കോടി ബീച്ച് ഓരോ ദിവസവും 1000 കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് ഏതാണ്ട് ഈ സ്ഥലം വാസയോഗ്യമല്ലാതെ ഒരു പ്രേത നഗരമായി കണക്കാക്കുന്നു. രാമസേതു വ്യൂ പോയിന്റും ഹിന്ദു ഐതിഹ്യമനുസരിച്ച് ശ്രീരാമനു വേണ്ടി കുരങ്ങന്മാരുടെ സൈന്യം നിർമ്മിച്ചതായി പറയുന്ന ആദംസ് ബ്രിഡ്ജുമാണ് ബീച്ചിലെ പ്രധാന ആകർഷണങ്ങൾ. ആദംസ് ബ്രിഡ്ജ് രാമന്റെ പാലം അല്ലെങ്കിൽ രാമസേതു എന്നും അറിയപ്പെടുന്നു. തമിഴ്നാട്, ഇന്ത്യ, മാന്നാർ എന്നിവയുടെ തെക്ക് കിഴക്കൻ തീരത്ത് രാമേശ്വരം ദ്വീപ് എന്നറിയപ്പെടുന്ന പാമ്പൻ ദ്വീപിന് ഇടയിലുള്ള പ്രകൃതിദത്ത ചുണ്ണാമ്പു കല്ലുകളുടെ ഒരു ശൃംഖലയാണ്. 15-ാം നൂറ്റാണ്ടിൽ കൊടുങ്കാറ്റ് ചാനലിനെ ആഴത്തിലാക്കുന്നതുവരെ ഇത് കാൽനടയായി സഞ്ചരിക്കാമായിരുന്നു. രാമേശ്വരം ക്ഷേത്ര രേഖകൾ പറയുന്നത് 1480 ഉണ്ടായ ചുഴലിക്കാറ്റിൽ ആദംസ് പാലം പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിലായിരുന്നു എന്നതാണ്. മുകുന്ദരായർ ചന്ദിരം മുതൽ ധനുഷ്കോടി വരെ 5 കിലോമീറ്ററും ധനുഷ്കോടി മുതൽ അരിച്ചാമുനൈ വരെ 4.5 കിലോമീറ്ററുമാണ്. വിനോദസഞ്ചാരികൾക്ക് സ്വന്തം വാഹനത്തിൽ പോയി അശോക സ്തംഭത്തിൽ എത്തിച്ചേരാം.
2016 വരെ ധനുഷ്കോടിയിൽ കടൽ തീരത്തുകൂടി കാൽനടയായോ ജീപ്പിലോ എത്തിച്ചേരാമായിരുന്നു. 2016 മുകുന്ദരായർ ചന്ദിരം ഗ്രാമത്തിൽ നിന്ന് ഒരു റോഡ് പൂർത്തിയാക്കി. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിലെ തീർത്ഥങ്ങളിലൊന്നാണ് ധനുഷ്കോടി തീർത്ഥം. രാമേശ്വരം ദ്വീപിന്റെ കിഴക്കേ അറ്റത്തുള്ള ധനുഷ്കോടി എന്ന പ്രേത നഗരത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലം തകർക്കാൻ രാമൻ തന്റെ വില്ല്, അതായത് ധനുഷിന്റെ അറ്റം ഉപയോഗിച്ചു. അങ്ങനെയാണ് ധനുഷ്കോടി എന്ന പേര് വന്നതും രാമസേതു എന്ന പേര് വന്നതും. രാവണനെതിരെയുള്ള വിജയകരമായ യുദ്ധത്തിൽ ലങ്കയിലേക്ക് അദ്ദേഹത്തിന്റെ സൈന്യം കടന്നുപോകാൻ ഈ പാലമാണ് ഉപയോഗിച്ചത്. ധനുഷ്കോടി ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച ഒരു പട്ടണമായിരുന്നു. ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും മറുവശത്ത് ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി ഒരു കാലത്ത് തിരക്കേറിയതും അഭിവൃദ്ധി പ്രാപിച്ചതുമായ നഗരം. വീടുകൾ, സ്കൂളുകൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, ഒരു പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മത്സ്യബന്ധന മേഖലകളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ചെറിയ പട്ടണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്നു. കൂടാതെ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരേ ഒരു കര അതിർത്തിയായിരുന്നു ഇത്. കൂടാതെ നിരവധി തീർത്ഥാടകർക്കും വ്യാപാരികൾക്കും ഒരു പ്രധാന തുറമുഖമായി ഇത് പ്രവർത്തിച്ചിരുന്നു. നഗരത്തിലെ ക്ഷേത്രവും പള്ളിയും നിരവധി ഭക്തർ സന്ദർശിച്ചിരുന്നു. ഇത് ഒരു ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരുന്നു. 1964 ചുഴലിക്കാറ്റിൽ ഈ പട്ടണം നശിച്ചു. ഒരു കാലത്ത് പ്രദേശവാസികളും അവധിക്കാലം ആഘോഷിക്കുന്നവരുമായി തിരക്കേറിയ നഗരം പെട്ടെന്ന് പൂർണ്ണമായും ശൂന്യമായി. 1964 ആ ചുഴലിക്കാറ്റിൽ 170 മൈൽ വേഗതയിൽ വീശിയടിച്ച കാറ്റിനൊപ്പം ധനുഷ്കോടിക്ക് കുറുകെ ഒരു വലിയ ചുഴലിക്കാറ്റ് വീശിയടിക്കുകയും നഗരം മുഴുവൻ നാശത്തിലാവുകയും ചെയ്തു. അത് ഇന്നും നിലനിൽക്കുന്നത് പോലെ ദാരുണമായി ഏകദേശം 1800 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നഗരത്തിലെ എല്ലാ വീടുകളും നിലം പൊത്തി. അപ്പൊ ഞങ്ങൾ ഈ ധനുഷ്കോടിയിൽ നിന്ന് മടങ്ങി വരികയാണ്. അപ്പം ഈ റോഡ് നല്ല സ്ട്രേറ്റ് റോഡാണ്. ഇതിന്റെ ഇരുഭാഗത്തും രണ്ട് കടലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ മഹാസമുദ്രവും പിന്നെ ബംഗാൾ ഉൾക്കടലും. അപ്പോ ഇവിടുത്തെ മണ്ണ് നിങ്ങൾ കണ്ടോ, എന്ത് രസമായത് കാണാൻ. തമിഴ്നാട്ടിലും മണലാരുണ്യമോ എന്ന് തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഒരു തൂവെള്ള മണ്ണാണ്. ഞങ്ങളിവിടെ കാറ് നിർത്തിയിട്ട് കുറെ നേരം കളിച്ചു, ഓടി കളിച്ചു. ഈ മണലാരണ്യത്തിന്റെ അപ്പുറത്ത് ബീച്ചാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇറങ്ങി കളിച്ചു. മദ്രാസ് ഗവൺമെന്റ് ഈ പട്ടണത്തെ മനുഷ്യവാസത്തിന് അനുയോജ്യമല്ല എന്ന് മുദ്ര കുത്തിയിരുന്നു. എന്നിരുന്നാലും ഇന്ന് വളരെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ മാത്രമാണ് അവിടെ അവരുടെ ഓലമേഞ്ഞ കുടിലുകളിൽ താമസിക്കുന്നത്. പട്ടണത്തിന്റെ വിദൂര സ്ഥാനവും ദുരന്തപൂർണമായ ഭൂതകാലവും ഇതിന് ഒരു വിചിത്രമായ പ്രകമ്പനം നൽകുന്നു. അതിനാൽ ഇതിനെ പലപ്പോഴും പ്രേതനഗരം എന്നും വിളിക്കുന്നു.
സംഭവം നടന്ന് 53 വർഷത്തിലേറെയായി. പട്ടണം പതുക്കെ സജീവമാവുകയും ഒരു ഓഫ് പീക്ക് ലക്ഷ്യസ്ഥാനം നേടുന്ന നിർഭയമായ സഞ്ചാരികളുടെ റഡാറിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ ശാന്തതയും സമാധാനവും നീലക്കടൽ, മൃദുവായ വെളുത്ത മണൽ, മണൽ നിറഞ്ഞ തീരത്തെ അവശിഷ്ടങ്ങൾ എന്നിവയും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഒരു ക്ഷേത്രം, റെയിൽവേ സ്റ്റേഷൻ, ഒരു പള്ളി, അന്നത്തെ നിവാസികളുടെ വീടുകൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം. കൂടാതെ സന്ദർശകർക്ക് ബീച്ചിൽ വിശ്രമിക്കാനും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ബംഗാൾ ഉൾക്കടലിലെയും ശക്തമായ ജലത്തിൻ്റെ ശബ്ദം കേൾക്കാനും കഴിയും. കൂടാതെ കടൽ തീരത്ത് ഒന്നോ രണ്ടോ ചെറിയ കുടിലുകളും ഒരു ചെറിയ ചായക്കടയും നമുക്ക് കാണാം. ഓരോ കൊല്ലവും ചെല്ലും തോറും രണ്ട് സൈഡിൽ നിന്നും കര കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വർഷം കൂടിയും കഴിഞ്ഞാൽ ഈ റോഡ് മാത്രമാവും. പിന്നെയും കുറച്ച് വർഷം കൂടിയും കഴിഞ്ഞാൽ ഈ റോഡേ ഇല്ലാണ്ടാവും. അപ്പോൾ ഈ ധനുഷ്കോടി ഉണ്ടാവില്ല. അപ്പോൾ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ധനുഷ്കോടി കാണാനും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. പറഞ്ഞല്ലോ ഇവിടുന്ന് ഈ ധനുഷ്കോടിയിലേക്കുള്ള സ്ട്രേറ്റ് റോഡാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഒരു റൈറ്റ്, ഇവിടുന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് രാമൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉറങ്ങുന്ന ഒരു അമ്പലമുണ്ട്. അത് ഓപ്പൺ ആണോന്ന് നമുക്ക് നോക്കാം. വിഭീഷണ ടെമ്പിൾ അഥവാ കോദന്ത രാമർ ടെമ്പിൾ ആണ് ഇതിൻ്റെ പേര്.
ആ നമുക്ക് ഭാഗ്യണ്ട് കേട്ടോ, അവിടെ നല്ല തിരക്കൊക്കെ കാണാനുണ്ട്. അപ്പൊ അവിടെ ഓപ്പൺ ആണ്. അപ്പൊ പിന്നെ ശ്രീരാമൻ രാവണനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം രാവണന്റെ സഹോദരനായ വിഭീഷണന് ഒരു രാജാവാക്കാൻ പട്ടാഭിഷേകം നടത്തിയ സ്ഥലമാണെന്നാണ് ഇവിടെ പറയുന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള കോദണ്ഡ രാമസ്വാമി ക്ഷേത്രം ഹിന്ദു ദൈവമായ രാമന്റെ ആരാധനാലയമാണ്. രാമേശ്വരത്തു നിന്ന് 13 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇത് ദ്വീപിന്റെ തെക്കേ അറ്റം രൂപപ്പെടുത്തുന്നു. 1964 ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞപ്പോൾ അതിജീവിച്ച ഒരേ ഒരു ചരിത്രഘടനയാണ് ഈ ക്ഷേത്രം. രാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ, വിഭീഷണൻ എന്നിവരുടെ പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. കടലിനാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി നിലനിൽക്കുന്നു. രാമേശ്വരത്തു നിന്ന് എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. ഏകദേശം 500-1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രധാന വിഗ്രഹമായ രാമനെ വില്ലേ കോദണ്ഡം ഉള്ളതായി ചിത്രീകരിച്ചിരിക്കുന്നു. അതിനാൽ വിഗ്രഹത്തിന് കോദണ്ഡ രാമസ്വാമി എന്ന് പേരിട്ടു. രാവണന്റെ ഇളയ സഹോദരനായ വിഭീഷണൻ രാമനോടും അവന്റെ വാനര സൈന്യത്തോടും അഭയം തേടിയ സ്ഥലമാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പാരമ്പര്യമനുസരിച്ച് സീതയെ അപഹരിച്ചതിനു ശേഷം വിഭീഷണൻ അവളെ രാമനിലേക്ക് തിരികെ കൊണ്ടുവരാൻ രാവണനോട് ഉപദേശിച്ചു. എന്നിരുന്നാലും രാവണൻ ഉപദേശം ചെവികൊണ്ടില്ല. ഇത് വിഭീഷണൻ ലങ്കയിൽ നിന്ന് പലായനം ചെയ്യുകയും രാമന്റെ സൈന്യത്തിൽ ചേരുകയും ചെയ്തു. വിഭീഷണൻ രാമന് കീഴടങ്ങിയപ്പോൾ വിഭീഷണനെ ചാരനാണെന്ന് വിശ്വസിച്ച് സ്വീകരിക്കരുതെന്ന് വാനര സൈന്യം രാമനോട് പ്രേരിപ്പിച്ചു. എന്നിരുന്നാലും തനിക്ക് കീഴടങ്ങിയവരെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന് പറഞ്ഞ് ഹനുമാന്റെ നിർദ്ദേശപ്രകാരം രാമൻ വിഭീഷണനെ സ്വീകരിച്ചു. രാവണനെ വധിച്ചതിനു ശേഷം ശ്രീരാമൻ വിഭീഷണനു വേണ്ടി പട്ടാഭിഷേകം നടത്തിയത് ഈ സ്ഥലത്താണെന്നാണ് പറയപ്പെടുന്നത്. രാമേശ്വരം ജീവിതത്തിനു ശേഷമുള്ള ജീവൻ ഓർമ്മിപ്പിക്കുന്നു. ധനുഷ്കോടി മരണത്തിനു ശേഷമുള്ള ജീവിതത്തെയും. തിര പോലെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ തീരത്തെ മണലിൽ കഥകളും കഥനങ്ങളും കാഴ്ചകളും കൂടിക്കുഴയുന്നു. ഓരോ കാലടിയിലുമുണ്ട് വേർപാടിന്റെ നീറ്റൽ, പ്രതീക്ഷയുടെ ഉയർപ്പും. 50 വർഷം മുൻപുണ്ടായ കാറ്റൂക്കിൽ കടപുഴകിയ ജീവിതങ്ങളുടെ നൊമ്പരപ്പെടുത്തലാകുന്നു ധനുഷ്കോടി. പിതൃക്കളുടെ ആത്മാവിന് മോക്ഷം തേടി പിൻതലമുറയണയുന്ന തീരമാകുന്നു രാമേശ്വരം. സദാ കലഹിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം ആൺകടൽ, ശാന്തമായ ബംഗാൾ ഉൾക്കടലിനെ പെൺകടൽ എന്നും പിന്നാട്ടുകാർ വിളിക്കുന്നു. ആൺകടലും പെൺകടലും കൂടിച്ചേരുന്നിടം ധനുഷ്കോടി. കോടി എന്നാൽ മുനമ്പ്, ധനുഷ് എന്നാൽ വില്ലേ, ശ്രീരാമന്റെ വില്ലുമായി ബന്ധം. തീരത്തു നിന്നും 3 കിലോമീറ്റർ ദൂരം കടലിനു മുകളിലെ പാമ്പൻ പാലത്തിലൂടെ യാത്ര ചെയ്താൽ രാമേശ്വരം ദ്വീപ്. അവിടെ നിന്നും 18 കിലോമീറ്റർ അകലെ ധനുഷ്കോടി. കണ്ണും മനസ്സും നിറച്ച ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും നന്ദി. ഇപ്പൊ രാമേശ്വരത്തിന്റെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതിനായി നിങ്ങളെല്ലാവരും കാത്തിരിക്കണേ. Bye.